ക്ലാസ്സില എന്തൊക്കെയുണ്ട് മണിമുത്തുകളെ? സുന്ദരനെയല്ലേ? ജീവിതം അനർഗള സുന്ദരമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. ഒത്തൊരുമിച്ചുള്ളൊരു ജീവിതം, ഒരു കൂരക്കടിയിൽ ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങൾ അന്യോന്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ലോകത്തിരിക്കുന്ന എല്ലാ ഭാഗത്തും, ലോകത്തിൻ്റെ പല പല കോണുകളിൽ ഇരുന്നു കൊണ്ട് ജീവിതം നയിക്കുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും 1000 ജീവിത വിജയ ആശംസകൾ നേരുന്നു. എന്താണ് ബാബ, താരാന്നറിയോ? തന്നി രാവണൻ, 10 തലയാ അവന്. ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങളിൽ ഒന്ന് ഇദ്ദേഹത്തിൻ്റെതാണ്. അറിയോ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ 1-ാം റാങ്കോടുകൂടി പാസ്സായ വിരുദ്ധൻ തന്നെ. മൂരാജി പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കൂ. യാത്രകളും ഒക്കെ ഇപ്പൊ കുറഞ്ഞില്ലേ? നമ്മളെന്നാലും ഈ വർഷം 2 വലിയ യാത്ര ചെയ്തു. ഒന്ന് ഗോവൻ ട്രിപ്പ് ജനുവരി, ന്യൂഇയർ ജനുവരി 1st വീക്കിലല്ലേ, പിന്നെ ഇപ്പോഴും ഒരു ഊട്ടി യാത്രയും കഴിഞ്ഞില്ല. നെക്സ്റ്റ് ട്രാവൽ എവിടേക്കാ? ഹിമാലയം. ആ, കാശ്മീരൊക്കെ ഒന്ന് പോകണം, ജമ്മു കാശ്മീർ. പിന്നെ അടുത്ത തന്നെ അജ്മീറൊക്കെ ഒന്ന് പോകണം. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, വണ്ടിയൊക്കെ ഓടി തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാതും വണ്ടികളൊക്കെ ഓടി തുടങ്ങുമ്പോൾ യാത്രകൾ പോകണം. യാത്രകളാണ് മനുഷ്യൻ്റെ അനുഭവ സമ്പത്ത്. യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന 1000 അറിവുകൾ, 1000 അനുഭവങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ജീവിത വീക്ഷണം കിട്ടും, ഇല്ലേ? തീർച്ചയായും. ഊട്ടിയിലൊക്കെ പോയപ്പോഴത്തന്നെ നമ്മൾ ഗുണ്ടൽപേട്ട് പോയി, കർണാടകയിൽ നിന്ന് പിന്നെ തമിഴ്നാട്ടിലേക്കുള്ള ആ പാതയിൽ എങ്ങനെ ഉണ്ടായിരുന്ന ബന്ദിപ്പൂര്? അടിപൊളി യാത്ര, നല്ല യാത്ര. എത്ര കിലോമീറ്റർ ആണ്? കാടിൻ്റെ ഉള്ളിലൂടെ മങ്കി, എല്ലാ സാധനങ്ങളും. അതെ, നിറയെ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ആ കാട് റിസർവ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഇടയിലൂടെ ഒരു പാത, അതിലൂടെ വാഹനങ്ങൾ ഒഴുകി പോകുന്നു. നിർത്താനൊന്നും പാടില്ല, എല്ലായിടത്തും ചെക്ക് പോസ്റ്റ്, എല്ലായിടത്തും ചെക്ക് പോസ്റ്റുകൾ, ആളുകൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്. ടൈഗർ റിസർവ്, എലിഫൻറ്റ് റിസർവ് ഏരിയ, അങ്ങനെ മൃഗങ്ങൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏക്കറക്കണക്കിന് പാത ബന്ദിപ്പൂർ ഫോറസ്റ്റ്. മുത്തങ്ങ ഫോറസ്റ്റൊക്കെ അതിൻ്റെ അതിനോടനുബന്ധിച്ച് തന്നെയാണ്, മുത്തങ്ങ വനമേഖല. അതിലൂടെയൊക്കെ പോയി ഞങ്ങൾ